കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുന്നതോടെ മഹത് പാർട്ടിയിൽ ഹിന്ദുക്കളും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ആകുമ്പോഴേക്കും മുസ്ലീങ്ങളും ഉണ്ടാവില്ലെന്ന് ഹിമന്ത പറഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദി ബുഗ്രഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്നതിനിടെ സംസാരിക്കുകയായിരുന്നു അസം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അതിനു പിന്നാലെ കോൺഗ്രസിന്റെ സ്ഥിതി നിലവിലുള്ളതിനേക്കാൾ വശലാകുമെന്നും ഹിമന്ത പറഞ്ഞു വരുന്ന വർഷത്തോടെ കോൺഗ്രസ് പൂജ്യത്തിലേക്ക് ഒതുങ്ങുമെന്നും ഹിമന്ത ആരോപിച്ചു കോൺഗ്രസ് പാർട്ടിയിലുള്ള ചേർതിരിവിന്റെ വ്യാപ്തി കൂടിവരികയാണെന്ന് ഹിമന്ത ആരോപിച്ചു മഹത് പാർട്ടിയിൽ നിന്ന് നിരവധി നേതാക്കൾ ബി ചേരുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് കാണാമെന്നും ഹിമന്ത മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന നേതാക്കളുടെ എണ്ണം നോക്കുമ്പോൾ രാജ്ഭവനിൽ ഒരുപാട് ഒഴിഞ്ഞ മുറികളുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഹിമന്ത കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ വിശ്വാസത്തോടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ പോലുമില്ലെന്ന് ഹിമന്ത ആരോപിച്ചു കഴിഞ്ഞ ദിവസം അസമിലെ കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്ക് സ്ഥിര നിക്ഷേപം പോലെയാണെന്ന് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാവി ഇരുളടഞ്ഞിരിക്കുകയാണെന്നും ഹിമന്ത ആരോപിച്ചിരുന്നു നരേന്ദ്രമോദിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം കോൺഗ്രസ് നേതാക്കളെ തങ്ങൾ ബിജെപിയിലേക്ക് കൊണ്ടുവരുമെന്നും ഹിമന്ത പരിഹസിച്ചു അതേസമയം വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവർ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തെ അസമിലെ ബിജെപി സർക്കാർ വിലക്കിയിരുന്നു അടുത്ത മൂന്ന് മാസത്തേക്ക് ഒരേ മതത്തിലുള്ളവർ തമ്മിലുള്ള ഭൂമി വില്പനയ്ക്ക് മാത്രം എൻഒസി നൽകിയാൽ മതിയെന്നായിരുന്നു ഹിമന്ത ബിശ്വശർമ്മയുടെ ഉത്തരവ്